ശ്രീനാരായണ സാംസ്കാരിക സമിതിയുടെ ഓഫീസ് തല്ലു തകർത്ത സാമൂഹ്യ വിരുദ്ധരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ശ്രീനാരായണ സാംസ്കാരിക സമിതി അഡ്ഹോക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കായംകുളം ശ്രീനാരായണ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ധർണയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രകടനം നടത്തി. കായംകുളം ശ്രീനാരായണ സാംസ്കാരിക സമിതി ആസ്ഥാനത്ത് പ്രവർത്തിച്ചു വരുന്ന തെരഞ്ഞെടുപ്പ് റിട്ടേണിംഗ് ഓഫീസറുടെ ഓഫീസിന്റെ കതകുകൾ വെട്ടിപ്പൊളിച്ച് അകത്തുകടക്കുകയും ഓഫീസ് ഫയലുകൾ നശിപ്പിക്കുകയും ചെയ്ത സാമൂഹ്യ വിരുദ്ധരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. ശ്രീനാരായണ സാംസ്കാരിക സമിതി അഡ്ഹോക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കായംകുളത്ത് പ്രതിഷേധ ധർണ നടത്തിയത്. ശ്രീനാരായണ പ്രസ്ഥാനത്തിനെ ഇങ്ങനെ തല്ലി തകർക്കാൻ ഒരു ഹീനകരമാണ്. അദ്ദേഹത്തിന് SNDP യൂണിയന്റെ പ്രസിഡന്റായിട്ട് പോലും ഇനി തുടരാൻ അർഹതയില്ല. ഇതേ ആവശ്യമുന്നയിച്ചുകൊണ്ട് കായംകുളം ശ്രീനാരായണ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ 250 പേർ പ്രതിഷേധ പ്രകടനവുമായി എത്തി ധർണയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ചിറക്കടവം SNDP ശാഖാ പ്രസിഡന്റ് PS ബേബി നേതൃത്വം നൽകി. കുറ്റവാളികളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശാനുസരണം ശ്രീനാരായണ സാംസ്കാരിക സമിതിയിലേക്ക് അതിന്റെ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നത് ഈ മാസം December 31 റിട്ടേണിംഗ് ഓഫീസറെ നിയമിക്കുകയും അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാകുകയും സ്ഥാനാർത്ഥികളെല്ലാം വീടുവീടാന്തരം കയറി ഇറങ്ങി ഇലക്ഷൻ പ്രക്രിയയിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ അവസരത്തിലാണ് ഈ കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ വൈകുന്നേരം 4 മണിയോടുകൂടി മാരകായുധങ്ങളുമായി ഏതാനും സാമൂഹ്യ വിരുദ്ധരായുള്ള ആൾക്കാർ ഇവിടെ വരികയും ഈ സമിതി ഓഫീസ് തല്ലി തകർക്കുകയും അകത്ത് കയറി ഇലക്ഷൻ്റെ ഓഫീസ് റിട്ടേണിംഗ് ഓഫീസറുടെ ഓഫീസ് കൂട്ടു തകർത്ത് അകത്ത് കയറി അവർ ഇലക്ഷൻ സംബന്ധമായ രേഖകളെല്ലാം നശിപ്പിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ കായംകുളം.